ഇന്നത്തെ വചന ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൻ്റെ 34 മുതൽ വാക്യങ്ങൾ. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തകർ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ, ഞാൻ അതിദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാദാർത്ഥത്തിൽ ഉറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രീമിൽ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫേറിന് വിറ്റു. ഞാൻ ഈ മാസ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണുനീരോടെ കരയുന്ന അനുഭവത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്, ഞാൻ സംസാരിച്ചോ ചിന്തിച്ചത്, ഹാഗറിൻ്റെ കണ്ണുനീര് ദൈവം കണ്ടു. ഹാഗറിൻ്റെ പൈതലിൻ്റെ കണ്ണുനീര് ദൈവം കണ്ടു. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായ ഹാഗർ ഒരു അമ്പിൻപാട് ദൂരെ കുഞ്ഞിനെ ഇട്ടിട്ട് ഉറക്കം നിലവിളിച്ചു, ബാലനും നിലവിളിച്ചു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവം അവന് വേണ്ടി മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ അതാണ് സംസാരിച്ചത്. നീ നിലവിളിക്കുമ്പോൾ, നീ കരയുമ്പോൾ നിനക്ക് വേണ്ടി അറിയാത്ത ഉറവ തുറക്കുന്നൊരു ദൈവസ്വർഗത്തിലുണ്ട്. ഇന്നത്തെ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി അപ്പച്ചന്മാരും അമ്മച്ചമാരും കടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും നടന്നുകൊണ്ടും ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. നിങ്ങളോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, കടന്നിരു തൂവുമ്പോൾ മനസ്സ് അലിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് ഈ ഉപാസ പ്രാർത്ഥന നടുവിൽ നമുക്കൊരു ആത്മതപനമുണ്ടാകണം, കണ്ണുനീരിൻ്റെ അനുഭവം ഉണ്ടാകണം. എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഇപ്പോഴത്തെ കാലത്ത് കരയാൻ മനുഷ്യർക്ക് ഭയങ്കര മടിയാണ്. കരയുന്നത് ഒരു നാണംകേട് പോലെയാണ് പലർക്കും. ഞാൻ കരഞ്ഞാൽ മോശമാണല്ലോ, ആരെന്തോ പറയും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു കാര്യം ഞങ്ങൾ ഉറക്കെ പറയാം, നീ ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരൊഴുക്കിയാൽ നിന്നെ മറികടന്ന് പോകുന്നവനല്ല എൻ്റെ ദൈവം. നിന്റെ കണ്ണുനീരിന് മുമ്പിൽ അവൻ അവിടെ നിൽക്കും. മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ്, അവൻ മരിക്കുമ്പോൾ മറ്റുള്ളവരെ കരയിപ്പിച്ചുകൊണ്ടാണ് അവൻ മരിക്കുന്നത്. രണ്ടു കണ്ണുനീരിനിടയിലുള്ള ജീവിതമാണ് മനുഷ്യൻ്റെ. ഈ ഇടക്കാലങ്ങളിൽ നമ്മളും കരയണം. ആമേൻ. ഇപ്പോൾ ദുഃഖിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ അവരാശ്വാസം പ്രാപിക്കുമെന്ന് യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കണ്ണുനീരോടെ വിധിക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സാധാരണഗതിയിൽ കണ്ടുവരുന്ന കാര്യം, സഹോദരിമാരെ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കും. സഹോദരന്മാരെ കരയാറില്ല. അവർക്ക് കരയുന്നത് ഒരു നാണംകെട് പോലെയാണ് അവർക്ക് തോന്നുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, നമ്മുടെ വിഷയങ്ങൾ വരുമ്പോൾ ഒരു തള്ളി കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി കിട്ടാതിരിക്കത്തില്ല. കരമടിച്ച് സ്വാസം പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എപ്പോഴൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മുറിക്കത്ത് കയറി കരഞ്ഞിട്ടുണ്ട്, എപ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ മറുപടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ഉപാസ പ്രാർത്ഥന നടുവിൽ നിങ്ങൾ കരയാൻ തയ്യാറാകണം. കരയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് കരഞ്ഞ് നിലവിളിക്കണം. അതിന് ഒരു അമ്മ ഡീസന്റും വിചാരിക്കേണ്ട. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പിതാവ് കണ്ണുനീരുള്ളൊരു മനുഷ്യനായിരുന്നു. ആര് നല്ല ദൈവത്തിൻ്റെ വചനം പറഞ്ഞാലും അദ്ദേഹത്തിന് കണ്ണിൽ കൂടെ കണ്ണുനീർ ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ണുനീർ അദ്ദേഹത്തിൻ്റെ ഉടുപ്പിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണുനീരോടാണ് അദ്ദേഹം വചനം റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും, ആ കണ്ണുനീരാണ് എന്നെ ഈ സ്റ്റേജിൽ നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം മരിച്ചിട്ട് 20 വർഷമായി, പക്ഷേ ആ കണ്ണുനീര് ഇന്നും മരിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, നമ്മൾ കുടിച്ച വെള്ളത്തിൻ്റെ കണക്ക് ദൈവസേനയിലില്ല. നമ്മൾ കുളിച്ച വെള്ളത്തിൻ്റെ കണക്കും ദൈവസേനയിലില്ല, പക്ഷേ നമ്മൾ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ കണക്ക് ദൈവസേനയിലുണ്ട്. എന്താ വാക്യം? ദൈവം പറയുന്നു, നിന്റെ കണ്ണുനീർ അവൻ്റെ തുരുത്തിയിലാക്കി വച്ചിരിക്കുന്നു. ചിലരുടെ തുരുത്തിയിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും ഇല്ല. ചിലരുടെ തുരുത്തി ആണേല് അങ്ങ് ഒഴുകുകയാണ്, നിറഞ്ഞൊഴുകുകയാണ് കണ്ണുനീരിൻ്റെ തുരുത്തി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു മാസ്റ്ററേ, എനിക്ക് വീട്ടിൽ ഉറക്കിയൊന്നും കരയാൻ പോലും കഴിയത്തില്ല, അത്ര ടെൻഷനില്ല ഞാൻ എൻ്റെ പെരയ്ക്കകത്ത്. കരയാൻ തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഓടി ബാത്റൂമിൽ കയറി ടാപ്പ് ഓൺ ആക്കിയിട്ട് ഞാൻ ഉറക്കം നിലവിളിക്കും, ആരും കേൾക്കാതിരിക്കാനും. ബക്കറ്റ് വെള്ളം വീഴുമ്പോൾ എൻ്റെ കണ്ണുനീരും ആ ബാത്റൂമിൽ വീഴും. പാസ്റ്ററെ കരഞ്ഞ് പുറത്ത് വന്ന് കഴിയുമ്പോൾ
ഏതോ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ, ഏതോ വേദന ഒഴുകിപ്പോയതുപോലെ എനിക്ക് തോന്നുകയാണ്. ഒത്തിരി സഹോദരന്മാർക്ക് സഹോദരന്മാർ ഞാൻ പറയുന്നത് മനസ്സിലാകും. ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ഭാരം ഉണ്ടാകുമ്പോൾ പത്ത് പേരോട് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ അവർ പറയും, ഓ സാരമില്ലെന്നേ, അങ്ങനെയൊക്കെയാ, അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും, നമ്മളെ ഇങ്ങനെ അവരെ ആശ്വസിപ്പിക്കും. പക്ഷെ ആ സ്ഥാനത്ത് മുറിക്കകത്ത് കയറി ഒരു ഒരു പാ കീറിയ പായാണെങ്കിലും ഇട്ട് മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി ഒരു അഞ്ച് മിനിറ്റ് കരയാമെങ്കിൽ നമുക്കൊരു വലിയ ആശ്വാസം മനസ്സിൽ ഇന്ന് ഉണ്ടാകും. ഏതൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ നമുക്ക് മനസ്സിലാകുകയും അല്പസമയം കഴിയുമ്പോൾ ആ പ്രാർത്ഥന മറുപടി ലഭിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കരമർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ഈ സ്റ്റുഡിയോ വന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഉറക്കെ കരയണം, നാണം കേടി വിചാരിക്കല്ലേ. ആ മേൽ കണ്ണുനീര് തൂകുമ്പോൾ മനസ്സറിയുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ഇംഗ്ലണ്ടിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്തൊരു ദേവദാസൻ്റെ അനുഭവം ഞാൻ പുസ്തകത്തിൽ വായിച്ചു. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ ഒരു ആലയം പണിയണം എനിക്ക് വേണ്ടി, പക്ഷെ പണമില്ല. കർത്താവ് പറഞ്ഞു, ആലയം പണിയാനുള്ള പണം ഞാൻ അതാത് ദിവസം അയച്ചുതരാം, നീ പണി തുടങ്ങിക്കോ, നീ പ്രാർത്ഥിച്ചാൽ മതി. ആത്മവിശ്വാസത്തോടെ കണിനിലൂടെ പ്രാർത്ഥിച്ച് പണി തുടങ്ങി. ഓരോ ദിവസം പണിക്കാരെ നിർത്തുമ്പോഴും പണിക്ക് ആവശ്യമുള്ള പണം ബൈ പോസ്റ്റിൽ എവിടെ നിന്നൊക്കെയോ ദൈവം അയച്ചു കൊടുക്കുകയാണ്. നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ആരൊക്കെയോ അറിയാതെ പണം അയച്ചു എന്ന ഫീലിംഗ് ഉണ്ടാകുന്ന പോലെ തന്നെ ആ മനുഷ്യന് അന്നത്തെ കാലത്ത് ഇങ്ങനെ അക്കൗണ്ടിൽ പണം വരുന്ന പരിപാടിയില്ല. അമ്മേ ബൈ പോസ്റ്റിൽ വരികയാണ്, ഡ്രാഫ്റ്റ് ആയിട്ടാണ് പണം വരുന്നത്, മണി ഓർഡറായിട്ടാണ് പണം വരുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കർത്താവ് അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പണിക്കാരെ നിർത്തിയിട്ടുണ്ട്, പോസ്റ്റ്മാനെ കാത്ത് അദ്ദേഹം വെളിയിൽ ഇങ്ങനെ നിൽക്കുക. നടന്ന സംഭവമാണ്, പോസ്റ്റ്മാൻ ഇദ്ദേഹത്തെ നോക്കാതെ തന്നെ മുമ്പോട്ടൊക്കെ നടന്നുപോയി. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനായി, പണിക്കാർക്ക് കൊടുക്കാൻ പണമില്ല, പോസ്റ്റ്മാൻ കയറുന്നില്ല. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ചെയ്ത കാര്യം ഓടി മുറിക്കകത്ത് കയറി കഥ കടച്ചു. നെടുമ്പാട് വിനക്കറിയാൻ തുടങ്ങി, കർത്താവേ നീ കഴിഞ്ഞ ദിവസം വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ എനിക്ക് പണം തന്നുകൊണ്ടിരുന്നു, ഇന്നത്തെ ദിവസവും നീ എനിക്ക് തന്നേ പറ്റൂ, നീ എന്നെ കൈവിട, നീ പറഞ്ഞിട്ടാണ് ഞാൻ ആലയം പണിയാൻ തുടങ്ങിയത്. അന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങി. അവനൊരു പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. അവൻ ഓടിച്ചെന്ന് കഥകൾ തുറന്നപ്പോൾ പോസ്റ്റ്മാൻ തിരിച്ചു വന്നിരിക്കുന്നു. പോസ്റ്റ്മാൻ പറഞ്ഞു, നിനക്കൊരു ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടില്ല, ഞാൻ പല വീടുകളിൽ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നിൻ്റെ ഈ ഡ്രാഫ്റ്റിൻ്റെ ഈ മെയിൽ കാണുന്നത്, അതുകൊണ്ട് വന്നതാണ്. അവൻ കണ്ണുനീരോടെ ദൈവത്തിന് ഒത്തിരി സ്തോത്രം പറഞ്ഞു. അകത്ത് കയറി പത്ത് മിനിറ്റ് കരഞ്ഞപ്പോൾ പുറത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അപ്പോൾ ഈ പോസ്റ്റ്മാൻ ചോദിച്ചു, ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരുന്നതല്ലേ, നിനക്ക് പണം തരുന്നതല്ലേ, ഇന്ന് ഞാൻ നിന്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോയപ്പോൾ നീ എന്താ എന്നെ ഒന്ന് കൈകോട്ട് വിളിക്കാൻ. ഞാൻ നമ്മൾ നമ്മുടെ വീടിൻ്റെ പോസ്റ്റ്മാൻ ചോദിക്കും, എഴുത്തുണ്ടോ എഴുത്തുണ്ടോ, ചോദിക്കാറില്ലേ. ഇതുപോലെ നിങ്ങൾ നീ എന്നെ എന്നോട് ചോദിക്കാഞ്ഞത്, ഇന്ന് പണമുണ്ടോ ഡ്രാഫ്റ്റ് ഉണ്ടോ, നീ എന്താ എന്നോട് ചോദിക്കാഞ്ഞത്. ഉടനെ ആ പാസ്റ്റർ പറഞ്ഞ മറുപടി എല്ലാവരും കേട്ടോണേ. പാസ്റ്റർ പറഞ്ഞു, നിന്നോട് ചോദിച്ചാൽ ഒരു പ്രയോജനമില്ലെന്ന് എനിക്കറിയാം, ഞാൻ അകത്ത് കയറി ചോദിക്കേണ്ടവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൈവരുത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അകത്ത് കയറി എല്ലാ കഥകളും അടച്ച് കണ്ണുനീരോടെ ചോദിക്കേണ്ടവനോട് ചോദിച്ചാൽ നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കൈ അടിച്ച് ഉറക്കെ സ്വാദം പറഞ്ഞാട്ട്, ഇന്ന് പാൽക്കാലം നീ ചോദിക്കേണ്ടവനോട് ചോദിച്ചാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ഞാൻ ഇന്ന് ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കണ്ണുനീരിന് മുമ്പിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. എനിക്കെന്താ ഇങ്ങനെ പറ്റിയത്, എൻ്റെ തലമുറയ്ക്ക് എന്താ ഇങ്ങനെ പറ്റിയത്, അയലൊക്കെക്കാരെ ബന്ധക്കാരെ മുമ്പിൽ ഞാൻ നിന്ദിക്കപ്പെട്ടു പോയല്ലോ, ഞാൻ മനുഷ്യൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും, എൻ്റെ കാര്യം എങ്ങനെയാകും, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുമോ, ഞാൻ നാട് വിട്ട് പോകേണ്ടി വരുമോ, ഞാൻ മറ്റുള്ള മുമ്പിൽ അപമാനപാത്രമായും തീരുമോ, എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമോ,
എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേർ എന്നെ ഇന്ന് പറക്കാൻ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് പറയാണ്, എൻ്റെ ദൂത് നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് കൊണ്ട് രണ്ട് തുള്ളി കണുനീരിന്ന് പറക്കാനും വീഴ്ത്തിയാൽ നിന്നെ മാനിപ്പാൻ എൻ്റെ ദൈവ ശക്തനായ ദൈവമാണ്. സ്തോത്ര സ്തോത്ര എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്ന് പറക്കാനുള്ള യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കണുനീർ തൂങ്ങുമ്പോൾ മനസ്സറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് പകർന്ന് ഉറക്കെ പറയണം, എൻ്റെ ദൈവമെന്നെ കരുതാൻ തുടങ്ങിയാൽ അതിനെ തളയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്ര 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 എല്ലാവരും അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പറക്കാലോ വലിയ വിടുതൽ ദൈവം അയക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ദുഷ്ട വ്യാപാരങ്ങൾ അഴിയട്ടെ. ഓ, ഈ വർഷം നിന്നെ തകർക്കാൻ നോക്കിയ ദുഷ്ടന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കുവാൻ നന്മയ്ക്കായൊരു അടയാളം ഇന്ന് പകൽ ദൈവം ചെയ്യുക. സ്തോത്ര 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 സ്തോത്ര. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ശ്രീബല ബൗഢബലേ, ഇവിടെ ഞാൻ വായിച്ച വേദഭാഗം, യാക്കോബ് വസ്ത്രം കീറി അറിയൊരു രട്ടശീല ചുറ്റി ഏറിയെന്ന മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു. അവന് ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാദാത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിലെ കരച്ചിൽ, ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ജീവിതത്തിൽ അവൻ ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ചതാണ്. അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയുകൊണ്ട് ഗതികേടുണ്ടായി. അവൻ ബഥേലിൽ ഒരു രാത്രി മുഴുവൻ പേടിച്ച് കിടക്കേണ്ട ഗതികേടുണ്ടായി. സ്വർഗം അവന് വേണ്ടി തുറന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമി വരെ എത്തുന്ന ഒരു ഗോവണി അവൻ കണ്ടു. ഗോവണിയിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അവൻ കണ്ടു. ഇന്നത്തെ പാൽക്കാലം ആരുമില്ലാത്തവരായി ഏകരായി ഇരിക്കുന്ന നിന്നോട് പറയുന്നു, നീ ഒറ്റയ്ക്കാകുമ്പോൾ, എല്ലാം കൈവിട്ട് പോകുമ്പോൾ, നീ കരയാൻ തുടങ്ങുമ്പോൾ, നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗം മേളിലുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ലോകത്തിൽ ഇന്ന് വരെ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത, ആരും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ഗോവേണി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. അതിനെ നീളം കേൾക്കണോ? സ്വർഗം മുതൽ ഭൂമി വരെ എത്തുന്ന ഒരു ഗോവേണി. ഞാനതൊന്ന് സ്വപ്നം കണ്ടു, ഞാൻ ദർശനത്തിൽ കണ്ടു. എന്തോ ഗോവേണിയാ, സ്വർഗത്തിൽ നിന്ന് ഭൂമി വരെ എത്തുന്ന ഒരു ഗോവേണി. ആ ഗോവണി മാത്രമല്ല, ആ ഗോവണിയിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുണ്ട മുറിയിൽ കിടക്കുന്നതിൽ അപ്പച്ചന്മാരും അമ്മച്ചുമാരുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആശ്രയിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ഹോം നേഴ്സ് ഇല്ല, സാധനം മേടിച്ചു തരാൻ ആരുമില്ല, കൈക്ക് പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോകാൻ ആരുമില്ല. എൻ്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നിലവിളിച്ച് നിന്നോട് ഞാൻ പറയുന്നു, ഒരു ഗോവേണി ഇന്ന് പകൽ നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ഗോവേണി മാത്രമല്ല, ഗോവണിയിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഇന്ന് വരെ യേശുവിന്റെ നാമത്തിൽ നിന്റെ വരയ്ക്കകത്ത് ദൂതന്മാർ കയറുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. സ്തോത്ര 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 സ്തോത്ര. യാക്കോബിന്റെ ജീവിതത്തിൽ നടന്ന കാര്യം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുക. നീ ഒരു കാര്യം സമ്മതിക്കണം, ഞാൻ ഹെൽപ്ലെസ് ആണ്, ഹോപ്പ്ലെസ് ആണെന്ന് നീ സമ്മതിക്കണം. ദൈവം ഇറങ്ങി വരും, ദൈവം ഇറങ്ങി വരും. യാക്കോബിന്റെ ജീവിതത്തിൽ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ ദൈവത്തിന് വാഗ്ദത്തം കൊടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ദൈവത്തിന് വാഗ്ദത്തമുണ്ട്. യാക്കോബിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തം അവൻ കേട്ടുകയും പറയാണ്, എൻ്റെ ദൈവമേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ട് വരണം. എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരണം, ധരിക്കാൻ വസ്ത്രം തരണം, പാർക്കാൻ ഭവനം നൽകണം. നീ എന്നെ അനുഗ്രഹിക്കണം, അനുഗ്രഹിച്ചാൽ ഞാൻ നിനക്ക് ദശാംശം നൽകാം. ദൈവവചനം പറയുന്നു, അവൻ എന്താഗ്രഹിച്ചോ അത് ദൈവം അവന് വേണ്ടി നൽകും. എന്ത് പറഞ്ഞു, നീ എന്താഗ്രഹിക്കുന്നു
അത് തരാൻ നമ്മുടെ ദൈവശക്തനാണ്. വല്ലാതെ യാചിക്കല്ലേ, ദൈവഹിതപ്രകാരം യാചിക്കണം. അങ്ങനെ യാചിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ യാക്കോബിൻ്റെ ജീവിതത്തിൽ 20 വർഷം അവൻ്റെ ജീവിതത്തിൻ്റെ പാതകളിൽ ദൈവം അവനോട് കൂടെയിരുന്നു. അവനെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ അതിനു മുമ്പായി സംഭവിച്ചൊരു കാര്യമാണ് ഇവിടെ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരാളെ ജോസഫ്, തൻ്റെ മക്കളിൽ യാക്കോബ് ഏറ്റവും സ്നേഹിച്ച ആളാണ് ജോസഫ്. അതുകൊണ്ട് യാക്കോബ് അവന് നല്ലൊരു ഉടുപ്പ്, ഒരു അങ്കി തയ്പ്പിച്ച് കൊടുത്തു. അവന് അങ്കി തയ്പ്പിച്ച് കൊടുത്ത് കണ്ടപ്പോൾ സഹോദരന്മാർക്ക് ജോസഫിനോട് അസൂയ തോന്നി. നിനക്കൊരു കൃപാവരൻ കിട്ടിയാൽ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടാൽ, ആമേൻ, അസൂയ ഉണ്ടാകുന്നത് പുറത്തു നിന്നല്ല, പെരക്കകത്തുനിന്നാ. സ്തോത്ര സ്തോത്ര സ്തോത്രം. സ്വന്തം സഹോദരന്മാരാണ് ആമേൻ ജോസഫിനെതിരായി തിരിഞ്ഞത്. ഇന്ന് ഞാൻ വചനം പറയുമ്പോൾ പെരക്കകത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അസൂയയുടെ കണ്ണുകളെ സ്വർഗത്തിന്റെ ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്ര 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 സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാമെന്ന് ജയമെടുക്കണം. വിട്ടുകൊടുക്കല്ലേ, വിട്ടുകൊടുക്കല്ലേ, വിട്ടുകൊടുക്കാതെ നീ ദൈവത്തിന് സ്തോത്രം പറയണം. ഈ ജോസഫ് ജനിച്ചപ്പം തന്നെ അവൻ്റെ മേലെ ഒരു വാഗ്ദത്വമുണ്ട്, ദർശനമുണ്ട്. 11 കറ്റുകൾ അവൻ്റെ കെട്ടിനെ നമസ്കരിക്കുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുന്നു. ഈ ജോസഫ് ആ ദർശനം ഉറക്കെ പറഞ്ഞു, സഹോദരന്മാർ കേട്ടു. അത് കേട്ടപ്പം തൊട്ട് അവർക്ക് അവനോട് അസൂയുണ്ടായി. നോക്കണേ, ഇവിടെ സഹോദരന്മാർക്ക് അസൂയുണ്ടാവുള്ള 2 കാര്യം. 1, അവൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിനെതിരായിട്ടൊരു പോരാട്ടം. സ്തോത്രം. 2, അവന് ലഭിച്ച ഭൗതികമായ ഉടുപ്പിനെതിരെ ഒരു പോരാട്ടം. ഇന്നേര പൽക്കാലം ഓർത്തോണം, നിന്റെ ഭൗതിക മേഖലകൾ മേൽ അസൂയയോടെ കണ്ണുവച്ച ചിലരുണ്ട്. അതിനെതിരെ അപവാദം പറഞ്ഞും അതിനെതിരെ അന്ധകാര ശക്തിയെ വാഴിച്ചും നിന്നെ ഒതുക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ വ്യാപാരങ്ങളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നീ പ്രാർത്ഥിച്ച് നീ എന്നെ ജയിക്കണം. കൈയടിച്ച് എല്ലാവരും ദൈവത്തെ സ്തോത്രം പറഞ്ഞാട്ടെ. വിട്ടുകൊടുക്കല്ലേ, വിട്ടുകൊടുക്കല്ലേ, വിട്ടുകൊടുക്കാതെ ഇന്ന് വിളിക്കാൻ നീ ദൈവത്തിന് സ്തോത്രം പറയണം. ദൈവം നിന്നെ അമ്മ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അതിനെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. സ്തോത്ര 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 സ്തോത്ര. ഗ്ലോറി 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 ഗ്ലോറി. അസൂയ അനുഭവിച്ച് തകർക്കപ്പെട്ട ഒത്തിരി കുടുംബങ്ങൾ എനിക്കറിയാം. അന്ധകാര ശക്തികളെ ആവഹിച്ച് തലമുറകളെ ഇല്ലാതാക്കിയ ഒത്തിരി കുടുംബങ്ങളുണ്ട്. ബുദ്ധിയോടെ പഠിച്ചുകൊണ്ടിരുന്ന പല കുഞ്ഞുങ്ങളും മാനസിക രോഗങ്ങളായി മാറിപ്പോയിട്ടുണ്ട്, മെന്റൽ ഡിപ്രഷനായി മാറിപ്പോയിട്ടുണ്ട്, വിവാഹം നടക്കാതെ അലഞ്ഞു പോയിട്ടുണ്ട്, ചില മാരാരോഗികളായി മാറിയിട്ടുണ്ട്. ഏത് അസൂയ എവിടുന്ന് വന്നാലും ഇന്നത്തെ അഭിഷേകത്തിന്റെ ശക്തിയിൽ, ഉപാസ പ്രാർത്ഥനയിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിന്നെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ തലമുറ തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. രക്തം 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 രക്തം. യേശുവിന്റെ രക്തത്താൽ ജയോ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. എല്ലാവരും സ്വതം പഞ്ചോണ്ടിരിക്കണം. ഇന്ന് വരയ്ക്കാലും പ്രസംഗത്തിന്റെ ജാതിരും കണ്ടല്ല, അല്ലാതെ തന്നെ ഒരു വിടുതൽ വിട്ടു നടക്കുകയാണ്. നീ അറിയാത്ത, പറയാത്ത, ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ ഇന്നസെന്റായ നിന്റെ മേൽ, നിന്റെ തലമുറമേൽ അസൂയയുടെ കണ്ണുവെച്ച് നിന്നെ മുമ്പോട്ട് വിടാതിരിക്കാൻ വിറ്റുപൂജകൾ നടത്തി ദുഷ്ടവ്യാപാരത്തെ ആവഹിച്ച്
നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ചില ദുഷ്ടന്റെ പോരുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയണം, അഴിയണം, അഴിയണം. വീട്ടിലാണ് കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇന്നത്തെ പ്രാർത്ഥനയിൽ യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുപൊട്ടണം, കെട്ടുപൊട്ടണം. യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുപൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. എന്നെ കേൾക്കുന്ന പല കുടുംബങ്ങൾ ഇന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പുറമേ നോക്കിയാൽ കയറുകൊണ്ട് കെട്ടിട്ടില്ല, പക്ഷെ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ചില പൈശാച കെട്ടുകൾ ഭവനത്തിൻ്റെ അകത്ത് ഇങ്ങനെ നിഴലിച്ച് നിൽക്കുകയാണ്. കട്ടിലെ എഴുന്നേൽക്കാൻ കഴിയാതെ, എഴുന്നേൽപ്പിക്കാതെ, ഒന്നിനു പറയോ ഒന്നായി നിന്റെ പണം മുഴുവൻ ചോർത്തിക്കളഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് കയറാത്ത വണ്ണം, ഒന്നിന് പറയെ ഒന്നായി നിന്റെ സമാധാനം കെടുത്തി, സന്തോഷം കെടുത്തി, ഉറക്കം കെടുത്തി, മാനസിക രോഗികളാക്കി ഒതുക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ കെട്ടുകടമേൽ ഇന്ന് പകൽ യുവാസപ്പുറത്തെ നടുവിൽ ഏതു രാജ്യത്തിരുന്നുകൊണ്ട് നീ ആരാധിച്ചാലും അവിടെ ജയം തരാൻ എന്റെ ദൈവത്തിന് കഴിയും. Receive the power of the Holy Spirit. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്കലേന്ദ്രന്റെ ഉടുപ്പിന്മേൽ അവൻ നോട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം തന്ന സ്പെഷ്യൽ ഉടുപ്പാ, അത് നശിപ്പിക്കണമെന്നാണ് അവന്റെ ചിന്ത. നിന്റെ ദർശനത്തിന് മേൽ അവൻ പോരാട്ടപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ദർശനം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ നിന്റെ ശരീരം വിറയ്ക്കുന്നു. നാവിന്മേൽ അന്യഭാഷ ദൈവം തരുന്നു. ചില കെട്ടുകൾ അഴിക്കാൻ അധികാരം ദൈവം തന്നിട്ടുണ്ട്. ചില പ്രവചന ശബ്ദം നിന്റെ നാവിൽ ദൈവം തന്നിട്ടുണ്ട്. ചില ദർശനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നീ നടന്നു പോകുമ്പോൾ വിടുതൽ ഉണ്ടായിട്ടുണ്ട്. നീ കൈകൊട്ടിയപ്പോൾ വിടുതൽ നടന്നിട്ടുണ്ട്. നിന്റെ വരയ്ക്കകത്ത് നീ ഒരു ദീപമാണ്, നീ ഒരു പ്രകാശമാണ്. ഇന്നത്തെ പ്രാർത്ഥനയിൽ ആ പ്രകാശത്തെ ഊതിക്കെടുത്താൻ പോരാടി വ്യാപരിക്കുന്ന ദുഷ്ട വ്യാപാരങ്ങളുമേ ഇന്ന് പകൽ നീ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ. ആമൻ. ജോസഫെ, നിന്നെ ഒതുക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ദർശനം കിട്ടിയാൽ, ഉടുപ്പ് കിട്ടിയാൽ പിറ്റേ ദിവസം കാര്യം നടക്കുമെന്ന് ആരും വിചാരിക്കില്ല. ആ ദർശനം പൂർത്തീകരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം പരീക്ഷണ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നീ പിടിച്ചു നിൽക്കണം. പിടിച്ചു നിന്നാൽ അതിൻ്റെ അപ്പുറത്തൊരു ജയമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പലരോടും പ്രവാചകൻ ദൂത് പറഞ്ഞിട്ടുണ്ട്. പലരും കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2023 December 31 അങ്ങ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ഇന്നത്തെ പകൽക്കാലം നീ ആഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ, രണ്ടു തുള്ളി കണ്ണീരൊഴുക്കിയാൽ ഈ വർഷം ദൈവം തരാമെന്ന് വാക്കു പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും നിന്റെ മടിയിലേക്ക് തരാൻ എന്റെ ദൈവം ശക്തനാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിട്ടുകൊടുക്കാതെ ആരാധിക്ക, വിട്ടുകൊടുക്കാതെ സ്തോത്രം പറ. വിട്ടുകൊടുക്കാതെ അഭിഷേകത്തിൽ ദൈവശത്തിൽ നിൽക്കേ. ഓ റോബ, ചതഞ്ഞ ഓടെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വീല ബംഗള നൃത്തമാക്കുന്ന വിടുതല്ല ദൈവം. സ്തോത്ര, സ്തോത്ര, സ്തോത്രം. സ്വന്തം മക്കൾ വന്ന് ഉടുപ്പ് കാണിച്ചിട്ട് പറയുക, നിന്റെ മകൻ മരിച്ചുപോയി, നിന്റെ മകൻ മരിച്ചുപോയി, ഇനി രക്ഷയില്ല, തീർന്നു, ദർശനം തീർന്നു, വെളിപ്പാട് തീർന്നു, മോം പോയി, ഉടുപ്പ് പോയി, എല്ലാം പോയി. ഇവിടെ വായിക്കുന്നു, യാക്കോബ് ഉറക്കക്കരഞ്ഞു, 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 ഉറക്കക്കരയുന്ന ഒത്തിരി പേര് എന്നെ കേൾക്കുന്നുണ്ട്. പാസ്റ്റർ, ഭർത്താവ് പോയി, കുഞ്ഞു പോയി, പല മരണങ്ങൾ നടന്നു, ഞാൻ അനാഥയാണ്, ഞാൻ ഏകയാണ്, ഒരു പിള്ളേർ പോലും എൻ്റെ അടുക്കലില്ല, എനിക്ക് നേരത്തെ ആഹാരത്തിന് വകയില്ല,
അഞ്ചു പൈസ എൻ്റെ കയ്യിലില്ല, കണ്ണീര് മാത്രം മിച്ചം. ഉറക്കക്കരയ, ഉറക്കക്കരയുന്ന ഒത്തിരി അമ്മച്ചമാരെ ഞാൻ ആത്മാവ് കാണുകയാണ്. ഉറക്കക്കരയുന്ന ഒത്തിരി കിടപ്പ് രോഗികളെ ഞാൻ ഇന്ന് വാക്കാൽ ആത്മാവ് കാണുകയാണ്. ഉറക്കക്കരയുന്ന ഒത്തിരി അങ്കിളുമാരെ ഞാൻ ആത്മാവ് കാണുകയാണ്. എല്ലാ വഴിയും അടയുമ്പോൾ ദൈവത്തിൻ്റെ വഴി ദൈവം തുറക്കും. സ്തോത്ര 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 സ്തോത്ര. എല്ലാവരും ഇന്ന് വാൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു വലിയ കൊയ്ത്ത് നമുക്ക് ഇന്ന് വാൽക്കാലമുണ്ട്. യാക്കോബേ, എന്നും കരയാനല്ല നിൻ്റെ പരിപാടി. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ തുടങ്ങിയാൽ അതിനെ തടയാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. എല്ലാ ആശയം കൈവിട്ട് യാക്കോബ് തന്നിച്ചിരിക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, എൻ്റെ മകൻ മരിച്ചുപോയി. സ്നേഹിച്ച മകൻ മരിച്ചു, തെളിവുണ്ട്. അവൻ്റെ രക്തക്കലവറുണ്ട് ഉടുപ്പ് സ്വന്തം മക്കളെ കാണിച്ചിരിക്കുക, പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? തെളിവുണ്ട്, തീർന്നെന്ന്. തൊണ്ടിയുണ്ട്, തീർന്നെന്ന്. നാട്ടുകാർ പറഞ്ഞു, തീർന്നെന്ന്. സഭക്കാർ പറഞ്ഞു, തീർന്നെന്ന്. സഭയിലെ പാസ്റ്റർ പറഞ്ഞു, തീർന്നെന്ന്. നാട്ടുകാരെല്ലാം പറഞ്ഞ് തീർന്നെന്ന്. ഇന്ന് പല ഓർത്തോണം തീർന്നെന്ന് പറയുന്നിടത്ത് ദൈവം തുടങ്ങുന്നത്. വിശ്വസിക്കുന്ന വെക്കാന്തോ വിശ്വസിക്കേ, എല്ലാ വഴിയും അടയുമ്പോൾ ദൈവത്തിൻ്റെ വഴി ദൈവം തുറക്കും. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് വാക്കാലും വിടുതൽ ദൈവം ചെയ്യുകയാണ്. അടുത്തൊരു വാക്യം വായിക്കണമേ, വായിക്കട്ടെ. സ്തോത്രം. അവനോട് ജോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെ അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി, അവർ പറഞ്ഞത് വിശ്വസ്യമില്ല. ജോസഫ് തങ്ങളുടെ പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ട് പോകുവാൻ ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവർ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. അടുത്തത്, മതി, എൻ്റെ മകൻ ജോസഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പ് അവനെ പോയി കാണുമെന്ന് യാക്കോബ് പറഞ്ഞു. എന്തോ മനസ്സിലായി? ഉറക്കക്കറിഞ്ഞ യാക്കോബിന് വേണ്ടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ആ മകനെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. പൊട്ടക്കിണറ്, പൊത്തിപ്പൻ്റെ ഭവനം, കാരാഗ്രഹം എല്ലാം കടന്നു പോയെങ്കിലും ദർശനം മരിച്ചില്ല. നീ മരിക്കുകയില്ല, നിന്റെ ദർശനവും മരിക്കത്തില്ല. ദൈവം ദർശനം തന്നെങ്കിൽ നിന്നെ മാനിപ്പാ ദൈവ ശക്തനാണ്. യാക്കോബിൻ്റെ കഥ പറയാൻ വന്നതല്ല, നിന്നുള്ള ദൂത് പറയാൻ വന്നതാണ്. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാർ പ്രവചിച്ചു പറയുന്നു, നഷ്ടപ്പെട്ട നന്മ നീ വീണ്ടും കാണും. നഷ്ടപ്പെട്ട ആരോഗ്യം നിനക്ക് മടക്കി തരും. നഷ്ടപ്പെട്ട ശരീരം ദൈവം മടക്കി തരും. നഷ്ടപ്പെട്ട കാല് അവനെ മടക്കി തരും. നഷ്ടപ്പെട്ട കൈ അവനെ മടക്കി തരും. നഷ്ടപ്പെട്ട ഹാർട്ട് അവനെ മടക്കി തരും. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്ററെ കണ്ടു, നല്ല സുമുഖനായൊരു ദേവദാസൻ. എന്നെ പറഞ്ഞ, പാസ്റ്ററെ, ഞാൻ വളരെ ആരോഗ്യത്തോടെ നടക്കുകയായിരുന്നു, കാലയിലൊരു ചെറിയ മുള്ളു കൊണ്ടു പഴുത്തു, അത് മേപ്പോട്ട് പഴുത്ത് പഴുത്ത് കയറി, രക്ഷയില്ലാതെ വന്നപ്പോൾ കാലിനെ മുട്ട് വെച്ച് മുറിച്ചു. ഷോ, എനിക്ക് ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ സങ്കടം തോന്നി. എന്നിട്ട് ഇപ്പോൾ വെപ്പുകാരുമായി നടക്കുക. എന്നോട് പറയാം, എൻ്റെ പൊന്നു പാസ്റ്ററെ, വെപ്പുകാരാണെങ്കിലും എനിക്ക് സന്തോഷമാണ്. ദൈവം തരുന്ന ഏത് കഷ്ടത്തിൻ്റെ പാനപാത്രവും കുടിപ്പാനും കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മുഖം വാടിയില്ല, ദുഃഖം കണ്ടില്ല, സന്തോഷം മാത്രമാണ്. ഇന്നത്തെ ആരാധന ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ കഷ്ടങ്ങളെല്ലാം ലാഭമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇവിടുത്തെ വാക്യം കേട്ടോ, ആമൻ. ജോസഫ് അയച്ച രഥചക്രങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നെന്ന്. ദൈവത്തിന് സ്തോത്രം. ലഭിക്കത്തിൽ എന്ന് പറഞ്ഞ നന്മകൾ തൻ്റെ മകളിൽ കൂടെ വീടിന് മുമ്പിൽ വന്നപ്പോൾ അവന് ചൈതന്യം വന്നു. ഇന്നിവർ ദൂത് പറയുകയാണ് കേട്ടോ, നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ പല നന്മകളും ഇന്നത്തെ ആരാധന യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീടിൻ്റെ മുമ്പിൽ രഥമായി ദൈവം മടക്കി തരിക. സ്തോത്ര 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 സ്തോത്ര. ശ്രീബല ബൗഡബലക്ഷസ്. യേശുവിൻ്റെ
അധികാരമുള്ള നാമത്തിൽ ജയം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബാക്കിയുള്ള യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. അമ്മൻ എല്ലാവരും എഴുന്നേറ്റിരുന്നാട്ടെ. ഇന്നത്തെ ബാക്കിയാലും ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകതയും അയക്കുകയാണ്. നീ വിശ്വാസം നിലവിളിച്ചാൽ, വിശ്വാസം കരഞ്ഞാൽ, നിന്റെ കണ്ണടയുന്നതിന് മുമ്പേ ജോസഫ് അയച്ച രഥചക്രങ്ങളെ നീ കാണും, രഥത്തെ നീ കാണും. ചില നന്മകളെ കണ്ടിട്ട് ദൈവം നിന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റത്തുള്ളൂ. വിശ്വസിക്കണം. ദയവായി ഈ ഫ്ലോറിൽ വന്നവരെല്ലാം മുമ്പോട്ട് വന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ വന്നത് നന്നായി. ഒരു വലിയ കൊയ്ത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വെക്കാനും ചെയ്യുക. മുമ്പിൽ വന്ന് നിന്നാട്ടെ. ഇന്ന് വന്നാൽ നിങ്ങൾ വന്നത് നന്നായി. ഒരു വലിയ അത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. വിശ്വസിക്കുക, ചില പുതിയ രഥങ്ങൾ നിങ്ങൾ വീട്ടിൽ വരാൻ പോവുകയാണ്. നീ എത്രമാത്രം കരഞ്ഞോ അത്രമാത്രം അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവ ശക്തനായ ദൈവമാണ്. സഹോദരിമാരെ, കരച്ചിൽ നിർത്തല്ലേ. അങ്കിളുമാരെ, കരച്ചിൽ നിർത്തല്ലേ. നീ കരയാൻ തുടങ്ങിയാൽ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവ സർവശക്തനാണ്. എൻ്റെ കഴിഞ്ഞ 50 വർഷക്കാലത്തെ അനുഭവത്തിൽ ഞാൻ കാര്യം പറയാം. അല്പസ്വല്പം ജീവിതത്തിൽ പാകപ്പഴകളും അല്പസ്വല്പം ജീവിതത്തിൽ പോരായ്മയൊക്കെ വന്നിട്ടുള്ള ചിലത് എനിക്കറിയാം. പക്ഷേ അവരെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കണ്ണിക്കൂടെ കണ്ണുനീർ ഇങ്ങനെ ഒഴുകുന്നു കണ്ടിട്ടുണ്ട്. അവരെ സാക്ഷി പറയാൻ അവരെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കുടത്തിൽ നിന്ന് ഒഴുകുന്ന പോലെ കണ്ണുനീർ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അവർ ചുമ്മാ കള്ളക്കരച്ചതായിരിക്കും കരയെന്ന്, മനുഷ്യരെ കാണിക്കാനായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അത് അകത്തുനിന്ന് വന്ന കണ്ണുനീരാണെന്ന്. നിങ്ങൾ കേൾക്കണോ, അവർ പലരുടെ അന്ത്യം ഏറ്റവും ഭംഗിയായിരുന്നു. ആരെ വിഷമിപ്പിക്കാതെ, ആർക്ക് ഭാരമാകാതെ, നീതിമാന്റെ മരണം ഉറക്കമെന്ന് എഴുതിയ പോലെ അവരെല്ലാം ഭൂമി നിന്ന് മാറ്റപ്പെട്ടു. വിശുദ്ധരെന്ന് അഭിമാനിച്ച പലരും കഷ്ടപ്പെട്ടു പോയപ്പോൾ അമ്മൻ ഇങ്ങനെ കളഞ്ഞ പലരും സന്തോഷത്തോടെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ടേ.